ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി വേജലൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മത്സ്യബന്ധനത്തെക്കുറിച്ചാണ്. പി എസ് സിയുടെ പ്രിലിമിനറി സിലബസിൽ വ്യക്തമായിട്ടൊരു ടോപ്പിക്കായിട്ട് തന്നിട്ടുണ്ട് മത്സ്യബന്ധനം. കേരളത്തിൻ്റെ വ്യാവസായിക കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് മത്സ്യബന്ധനം. പി എസ് സിയുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിൽ നിന്നും എന്തൊക്കെ പോയിൻറ്റുകളാണ് പഠിച്ചിരിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണുക, ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. കേരളത്തിലെ ഫിഷറീസ് മിനിസ്റ്റർ, നിലവിൽ കേരളത്തിലെ ഫിഷറീസ് മിനിസ്റ്റർ ആരാണ്? ജെ മേഴ്സിക്കുട്ടിയമ്മയാണ്. നമുക്ക് പി എസ് സി മിക്കവാറും ചോദിക്കുന്നതാണ് ഫിഷറീസ് മിനിസ്റ്റർ ആരാണെന്നൊക്കെ. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. ആരാണ് ഇപ്പോഴത്തെ ഫിഷറീസ് മിനിസ്റ്റർ? ജെ മേഴ്സിക്കുട്ടിയമ്മ. ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് മിനിസ്റ്റർ. അടുത്തത് കേരളത്തിലെ സംസ്ഥാന മത്സ്യം. കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. ഏതാണ്? കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ് കരിമീൻ്റെ ശാസ്ത്രീയ നാമം. അതും കൂടെ പഠിച്ചിരിക്കണം, എട്രോപ്ലസ് സുരാറ്റൻസിസ്. ഈ ശാസ്ത്രീയ നാമങ്ങളൊക്കെ നമ്മൾ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളുടെ പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കരിമീൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്? എട്രോപ്ലസ് സുരാറ്റൻസിസ്. അടുത്ത പോയിൻ്റ്, കേരളത്തിൽ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല, ഇത് ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് കേരളത്തിൽ. ആലപ്പുഴയിലാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കി ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ഏത്? ഇത് എറണാകുളമാണ്. ആലപ്പുഴയല്ല, ഇത് എറണാകുളമാണ്. എറണാകുളം ജില്ലയാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല. ഇനി അടുത്തത് കടലിനെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അതായത് കടലുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള കേരളത്തിലെ ജില്ല, അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കടലിനെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, കടലിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണത്. അവർ ഏറ്റവും അധികമുള്ളത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ ഒരു മൂന്ന് പോയിന്റും കൺഫ്യൂഷൻ കൂടാതെ പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് തെറ്റിപ്പോകാൻ കുറച്ചേറെ ചാൻസ് ഉള്ളതാണ്. അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല അത് ആലപ്പുഴയാണ്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഏത് ഭാഗത്തു നിന്നൊന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. രണ്ടാമതോ, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല അതേതാണ്? എറണാകുളമാണ്. അതായത് ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണിത്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ളത് എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തന്നെ കടലുമായി ബന്ധപ്പെട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ, കടലിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് മിനിസ്റ്റർ ആരാണ്? ജെ മേഴ്സിക്കുട്ടിയമ്മയാണ്. കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം എക്ട്രോപ്ലസ് സുരാറ്റൻസിസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ മൂന്ന് പോയിന്റുകൾ, കേരളത്തിലെ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളമാണ്. കടലിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ളത് തിരുവനന്തപുരവുമാണ്. അടുത്ത പോയിന്റ് നോക്കാം. കേരള തീരത്ത് നിന്നും ഏറ്റവും അധികം ലഭിക്കുന്ന കടൽ മത്സ്യം ഏതാണ്? മത്തിയാണ് ഏറ്റവും അധികം ലഭിക്കുന്ന കടൽ മത്സ്യം. മത്തി. ചാള എന്നും മത്തിക്ക് പേരുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് ചാള എന്നാണ് അറിയപ്പെടുന്നത്. ഇതറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തിയാണ്. അടുത്തത്, കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏത്? കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്, ഇത് മത്തിയല്ല, ഇത് ചെമ്മീനാണ്. ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന മത്സ്യം. ഇനി ഈ ചെമ്മീൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതെന്നൊരു ചോദ്യം വരും. അത് കൊല്ലമാണ്. കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല അത് കൊല്ലമാണ്. അപ്പോൾ ഇത് തെറ്റിപ്പോകരുത്. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന മത്സ്യം മത്തിയാണെങ്കിലും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ചെമ്മീനാണ്. അടുത്തത്, ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം, കേരളത്തിലാണ് ഈ അലങ്കാര മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു അലങ്കാര മത്സ്യമാണ്. ഇത് മിസ് കേരള എന്നറിയപ്പെടുന്ന അലങ്കാര മത്സ്യമാണ്.
മിസ് കേരള എന്ന അലങ്കാര മത്സ്യമാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് മിസ് കേരള. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു അലങ്കാര മത്സ്യമാണ് മിസ് കേരള. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂർ. ഇത് ആലപ്പുഴ ജില്ലയിലാണ്. അരൂരാണ് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക്. ആദ്യത്തെ സീ ഫുഡ് പാർക്ക് കേരളത്തിലെ അരൂർ, ആലപ്പുഴ ജില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള തീരത്തെ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന മത്സ്യയിനം ഏതാണ്? മത്തിയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന മത്സ്യയിനം ചെമ്മീനുമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കൊല്ലമാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം മിസ് കേരള. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് എവിടെയായിരുന്നു? അരൂർ. ഇത് ആലപ്പുഴ ജില്ലയാണ്. അടുത്ത ചോദ്യം, മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, ഇത് കേരളമാണ്. കേരളം. എന്താണ് ഈ ബയോമെട്രിക് കാർഡ് എന്ന് പറഞ്ഞാൽ? ഓരോ ഇൻഡിവിജ്വലിനും അവയുടെ ബയോമെട്രിക് ആയിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ, ബയോഗ്രഫിക്കായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു കാർഡാണിത്. ഇതിനകത്തിൽ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രേഷൻ തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കടൽ മാർഗമുള്ള സ്മഗ്ലിംഗ് പോലുള്ള വിരോധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടും ഒക്കെയായിട്ടാണ് നമ്മൾ ഈ ഒരു ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആദ്യം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അടുത്തത്, മീൻ പിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സംവിധാനം, ഇത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്നാണ് അറിയപ്പെടുന്നത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്നാണ് ഈ പ്രവർത്തനം അറിയപ്പെടുന്നത്. എന്താണ് രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ്? ഇത് ഉപഗ്രഹ സഹായത്തോടെ ഈ മീൻപിടുത്തക്കാർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ രക്ഷപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യബന്ധന ഗ്രാമമെന്നും ചോദ്യം വരാം. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ മത്സ്യബന്ധന ഗ്രാമമാണ് ഏതാണ്? കുമ്പളങ്ങി. ഇത് എറണാകുളം ജില്ലയിലാണ് കുമ്പളങ്ങി എന്ന ഗ്രാമം. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഇതുകൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ വിനോദസഞ്ചാര ഗ്രാമവും കുമ്പളങ്ങി തന്നെയാണ്. നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്തിൽ ടൂറിസവും മത്സ്യബന്ധനവുമാണ് പ്രധാനമായിട്ടും അവിടുത്തെ ആൾക്കാരുടെ ഉപജീവനമായിട്ട് നിലനിൽക്കുന്നത്. ഉൾനാടൻ മത്സ്യബന്ധനവും അവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ കണ്ടൽക്കാടുകളും ഒക്കെ കൂടുതലായിട്ടുണ്ട്. അവിടുത്തെ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വളരെയധികം ഉണ്ട്. അപ്പോൾ മാതൃകാ മത്സ്യബന്ധന ഗ്രാമവും മാതൃകാ വിനോദസഞ്ചാര ഗ്രാമവുമാണ് കുമ്പളങ്ങി. അടുത്ത പോയിന്റ്, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഇത് കേരളത്തിലെ നീണ്ടകരയിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഇത് 1953 ഉദ്ഘാടനം ചെയ്തത്. 1953 ഈ ഒരു പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. മത്സ്യബന്ധനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. ഇതിന് ധനസഹായം നൽകി കൂടെ നിൽക്കുന്ന രാജ്യം നോർവെയാണ്. ഇൻഡോ നോർവീജിയൻ എന്ന് പറയുമ്പോൾ അറിയാം, നോർവെയാണ് ഈ വിദേശ രാജ്യം. നോർവേയുടെ സഹായത്താലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. നോർവേയുടെ ആദ്യത്തെ വിദേശ സഹായ പദ്ധതി കൂടെയാണ് ഇത്. പ്രാചീന കാലത്ത് നെൽക്കിണ്ട എന്നറിയപ്പെടുന്ന ഒരു തുറമുഖമുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ഈ നീണ്ടകര തന്നെയാണ്. അപ്പോൾ നീണ്ടകര പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നെൽക്കിണ്ട എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന തുറമുഖം ഇപ്പോഴേതാണ്? നീണ്ടകര. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതും നീണ്ടകര തന്നെയാണ്. നീണ്ടകരയിലാണ് കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കുവാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതി. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഇത് ഒരു നെല്ലും ഒരു മീനും. ഒരു നെല്ലും
ഒരു മീനും പദ്ധതി. അതായത് നമ്മുടെ കേരളത്തിലെ നെൽകൃഷി വളരെ പ്രധാനമാണ്. ധാരാളം തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും ഉണ്ട്. നമുക്ക് നെൽകൃഷി വിളവെടുത്തതിന് ശേഷം തരിശായിട്ട് കിടക്കുന്ന സമയമുണ്ട്. അപ്പോൾ ഈ ഒരു നെൽകൃഷിയും മത്സ്യകൃഷിയും കൂടെ ഇടകലർത്തി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഒരു നഴ്സറിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി 45 ദിവസത്തിനകം ഈ ഒരു കുളത്തിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബണ്ടൊക്കെ കെട്ടി ഉയർത്തിയ ഒരു സ്ഥലത്തായിരിക്കും ഈ ഒരു മത്സ്യകൃഷി നടത്താൻ കഴിയുന്നത്. നെൽകൃഷിയും മത്സ്യകൃഷിയും ഇടകലർത്തി ചെയ്യുന്നത് വഴി നെൽകൃഷിക്ക് ആവശ്യമായ കണ്ടം പൂട്ടൽ, കള പറിക്കൽ, അതുപോലെ കളനാശിനി കീടനാശിനി പ്രയോഗം ഇതൊക്കെ ഒരു പരിധിവരെയും നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ മണ്ണിന് കൂടുതൽ ഫലപുഷ്ടി ഉണ്ടാകുന്നതിനും സഹായകമാകും. അടുത്ത ചോദ്യം നോക്കാം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത്, കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായതെന്നാണ്, 1966 കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത്. ഇവിടെ നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് നോക്കിയത്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? നീണ്ടകരയിലാണ്. അത് 1953 ഉദ്ഘാടനം ചെയ്തത്. നോർവേയാണ് ഇതിന് സഹായിച്ചിരിക്കുന്ന വിദേശ രാജ്യം. പ്രാചീനകാലത്ത് നെൽക്കിണ്ട എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഇപ്പോഴത്തെ കാലത്ത് അറിയപ്പെടുന്നത് നീണ്ടകര എന്നാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നീണ്ടകരയിലാണ്. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതി ഏതാണ്? ഒരു നെല്ലും ഒരു മീനും. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966. അടുത്ത ചോദ്യം, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ, അതേതാണ്? മത്സ്യഫെഡ്. മത്സ്യഫെഡ് എന്നാണ് ഈ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ അറിയപ്പെടുന്നത്. മത്സ്യഫെഡ്, മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ഏത്? ഇത് ന്യൂട്രി ഫിഷ് ആണ്. ന്യൂട്രി ഫിഷ്, മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രി ഫിഷ്. അടുത്ത ചോദ്യം, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് ആസ്ഥാനം, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിൻ്റെ ആസ്ഥാനം ഇത് കൊച്ചിയാണ്. പനങ്ങാട് കൊച്ചി, പനങ്ങാടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. കുഫോസ് എന്നറിയപ്പെടുന്നതും ഈ യൂണിവേഴ്സിറ്റിയാണ്. കുഫോസിൻ്റെ ഫുൾ ഫോമാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്നുള്ളത്. എന്താണ് കുഫോസ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ്. കുഫോസിൻ്റെ ആസ്ഥാനം പനങ്ങാട് കൊച്ചി. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സിലെ എല്ലാ പോയിന്റും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോയിന്റും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും പ്രയോജനമായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.